ഈ വ്രതം നോമ്പുകാലം അങ്ങനെ ഒരു തിരിച്ചുപോക്കിനെ കുറിച്ചുള്ള ആലോചനയാണ് ജീവിതത്തിൽ നിറച്ചുവെക്കുന്നത്. മരണത്തെക്കുറിച്ചുള്ള ആലോചനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് എന്താണ് എന്ന് വെച്ചാൽ, ജീവിതത്തെക്കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠകളിൽ നിന്ന്, അമിതമായ ആശങ്കകളിൽ നിന്ന്, ടെൻഷനിൽ നിന്ന് നമ്മൾക്കതൊരു മോചനമാകുന്നു എന്നുള്ളത്. ഹൃദയം തുരുമ്പ് പിടിക്കാൻ സാധ്യതയുണ്ട് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹൃദയം ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് പോലെ ഹൃദയത്തിനൊരു തുരുമ്പ് വരാൻ സാധ്യതയുണ്ട് എന്ന്. അപ്പൊ സഹാബികൾ ചോദിച്ചു, വമാ ജലാഉഹ യാ റസൂലുള്ളാഹ്, എന്താണ് റസൂലെ അതിനുള്ള മരുന്ന്? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത രണ്ട് മരുന്നുകളുണ്ട്. ഏതാണ് ആ രണ്ട് മരുന്നുകൾ? ഒന്ന് കസ്റത്തു ദിക്രിൽ മൗത്ത്. കസ്റത്തു ദിക്രിൽ മൗത്ത്, മരണത്തെക്കുറിച്ച് നല്ലോണം ആലോചിക്കുക. അതെന്താ? അങ്ങനെ ഹൃദയം ഉണരാനുള്ള വഴിയാണ് മരണത്തെക്കുറിച്ച് ആലോചിക്കുക. മരണത്തെക്കുറിച്ച് ആലോചിക്കുന്ന ഒരാളുടെ ഹൃദയത്തില് രോഗങ്ങൾ പിടിപെടുകയില്ല. ഹൃദയ രോഗങ്ങളെക്കുറിച്ച് കുറാൻ പറഞ്ഞിട്ടില്ലേ? അസൂയ, അഹങ്കാരം, ധിക്കാരം, ശത്രുത, കോപം, ഇങ്ങനെ പാടില്ലാത്ത കുറെ അസുഖങ്ങളുണ്ട്. അതൊക്കെ പിടിപെടുന്നത് ഹൃദയത്തിനാണ്. മരിക്കുന്നതിനെക്കുറിച്ച് ധാരാളമായി ആലോചിക്കുന്ന ഒരാളുടെ ഹൃദയത്തിൽ അസൂയക്ക് എന്ത് സ്ഥാനമാണുള്ളത്? എന്ത് സ്ഥാനം? മരണത്തെക്കുറിച്ചുള്ള നിതാന്തമായ ചിന്ത അലയടിക്കുന്ന ആ ഒരു ഹൃദയത്തിൽ അഹങ്കാരത്തിന്, അസൂയക്ക്, കോപത്തിന്, പകയ്ക്ക് എന്ത് സ്ഥാനമാണുള്ളത്? സ്വർഗാരാമങ്ങളിൽ നിന്നുള്ള പൂമണമേറ്റ് കഴിയുന്ന ഒരു ഹൃദയത്തിന്റെ ഉള്ളില് ഒരാളോട് ശത്രുതയ്ക്ക് എങ്ങനെ സ്ഥാനമുണ്ടാകാനാണ്? അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, ഹൃദയം ഉണരാനുള്ള വഴി മരണത്തെ ആലോചിക്കാൻ. രണ്ടാമതായി പറഞ്ഞത് എന്താണെന്നറിയോ? തിലാവത്ത് അൽ ഖുർആൻ, ധാരാളമായി ഖുർആനുമായുള്ള ഒരു ആത്മബന്ധമുണ്ടാക്കുക. വായിച്ചു പോകലും നല്ലത്, ഖുർആനുമായുള്ള ഒരു ആത്മസൗഹൃദമാണത്. ഖുർആനുമായി നമ്മളൊരു കുറച്ചു കാലം അകന്നു നിന്നാൽ അറിയാം നമ്മുടെ ഹൃദയം വല്ലാതെ ഡ്രൈ ആയി പോവും, വല്ലാതെ അങ്ങോട്ട് ഡ്രൈ ആയി ഉണങ്ങിപ്പോവും, ഉള്ളിലൊരു വേനൽക്കാലം ആയിരിക്കും. എന്നാൽ ഖുർആനുമായുള്ള നിരന്തരമായ ബന്ധമുള്ള ഒരാളുടെ ഉള്ളിൽ ഒരു മഴക്കാലം പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ജീവിതത്തിൽ അയാൾക്ക് ഉത്തരങ്ങൾ കിട്ടും, ആശങ്കകൾ ഉണ്ടാവില്ല. ഹൃദയത്തിന് പിടിപെടാവുന്ന രോഗങ്ങളിൽ നിന്ന് അയാൾ മോചിതനാവുകയും ചെയ്യും. ഒരാൾക്കും അയാള് ആരെങ്കിലും വിചാരിക്കുന്ന വഴിയിലൂടെ തെളിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. തിരിഞ്ഞു നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും. ഖുർആൻ പഠിച്ചവൻ അല്ലാത്തവൻ എന്ത് ചോദ്യം? ഖുർആൻ പഠിച്ചവന് ആരെങ്കിലും നയിക്കുന്ന വഴിയിലൂടെ കൊണ്ടുപോകാൻ കഴിയില്ല. ആരെങ്കിലും കണ്ണും കൈയും കാട്ടുമ്പോഴേക്ക് അവരുടെ പിന്നാലെ ഇറങ്ങി പുറപ്പെടില്ല. കാരണം അവന് ചോദ്യങ്ങളുണ്ടാവും, അവൾക്ക് ചോദ്യങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖുർആനുമായുള്ള ബന്ധവും മരണത്തെക്കുറിച്ചുള്ള ആലോചനയും ഒരേ സമയം ഹൃദയ രോഗങ്ങളിൽ നിന്നുള്ള മോചനമാണ്, തിന്മകളിൽ നിന്നുള്ള മോചനവുമാണ്. റസൂലിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്, റസൂൽ അല്ലാഹുവേ, എന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല സമയം നിന്നെ കണ്ടുമുട്ടുന്ന സമയമാകണമെന്ന് ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹു, എന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല നേരം നിന്നെ കണ്ടുമുട്ട്, നിന്നെ കാണുന്ന ആ സമയമാകണമേ. എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം എന്റെ ആയുസിന്റെ അവസാന കാലമാകണമേ. എന്റെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും നല്ല ഭാഗം അതിന്റെ അവസാനത്തെ ഭാഗമാക്കണമേ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ്. ശരി, ആമിർ ഇബ്നു അബ്ദുള്ള റഹിമഹുല്ലയെ കുറിച്ച് ഒരു ചെറിയ സംഭവം കൂടി പറയാം. അദ്ദേഹം അസുഖബാധിതനായി മരണക്കിടക്കയിൽ കിടക്കുന്ന മറ്റൊരു സന്ദർഭമാണ്. അതേ സന്ദർഭത്തിലാണ് നിസ്കാരത്തിന് വേണ്ടിയുള്ള അവസാനത്തെ പോക്കുണ്ടായത്. അതിന്റെ തൊട്ട് നിമിഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംസാരം ഇങ്ങനെയാണ്, അദ്ദേഹം കരയുന്നുണ്ട് എന്നാണ്. അദ്ദേഹം വല്ലാതെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വിതുമ്പി വിതുമ്പി കരയുകയാണ്. അപ്പൊ കൂടെ നിൽക്കുന്ന ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് ഇത്ര കരയുന്നത്? മരണത്തെ ഇത്രയും പേടിയാണോ നിങ്ങൾക്ക്? ആമിർ, സുഹൃത്തുക്കൾ ചോദിച്ചു, മരണത്തെ ഇത്രയും പേടിയാണോ നിനക്ക്? അപ്പൊ അദ്ദേഹം പറയാണ്, മരണത്തെക്കുറിച്ചുള്ള പേടിയുണ്ടോന്നല്ല ഞാൻ കരയുന്നത്, ജീവിതത്തെക്കുറിച്ചുള്ള വലിയൊരു ആഗ്രഹം കൊണ്ടല്ല കരയുന്നത്. ഇവിടെ കുറച്ചു കാലം കൂടി ജീവിക്കാനുള്ള പൂതി കൊണ്ടല്ല ഞാൻ കരയുന്നതിന്റെ കാരണം. ഇവിടെ നിന്നിട്ട് പോയാൽ
കൊണ്ടുപോകാൻ എന്റെ കയ്യിൽ കാര്യമായൊന്നും ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞതാണത്. ഇവിടുന്ന് പോകുമ്പോൾ എന്റെ കയ്യിൽ കൊണ്ടുപോകാൻ കാര്യമായൊന്നുമില്ല, അതാണ് എന്നെ കരയിപ്പിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ആ യാത്രയാണ് അള്ളാഹുവിന്, മരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമാണ്. കാരണം അള്ളാഹുവിനെ കാണാനുള്ള ജീവിതത്തിൽ ഏറ്റവും നല്ല അഭിലാഷം സാക്ഷാത്കരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ മരണം സംഭവിച്ചേ തീരൂ. ജീവിതത്തെക്കാൾ വലിയ യാഥാർത്ഥ്യമാണ് മരണം, ജനനത്തെക്കാൾ വലിയ യാഥാർത്ഥ്യമാണ് മരണം, ജനനത്തെക്കാൾ വലിയ യാഥാർത്ഥ്യമാണ് മരണം. മരണത്തെ ഒരാൾ നിഷേധിക്കുന്നില്ല, നമ്മുടെ ഇടയിൽ നിന്ന് ആളുകൾ പിടഞ്ഞു വീഴുന്നു, കുഴഞ്ഞു വീണു മരിക്കുക എന്നുണ്ട് ചില പത്രങ്ങളിൽ. കുഴഞ്ഞു വീണു മരിച്ചു, കുഴഞ്ഞു വീണിട്ടൊരു മരണമൊന്നുമില്ല, മരിച്ചു വീഴുകയാണ്. കുഴഞ്ഞു വീണിട്ടെങ്ങനെ മരിക്കുക? ഞാൻ ചില നമ്മുടെ സുഹൃത്തുക്കളായ ഡോക്ടർമാരോട് ചോദിച്ചു, കുഴഞ്ഞു വീണിട്ട് മരിക്കോ? അവർ പറഞ്ഞില്ല, മരിച്ചു വീഴണത്, മരിച്ചു വീഴുകയാണ്. കഴിഞ്ഞ ദിവസം എന്റെ പ്രിയപ്പെട്ട ഒരമ്മാവൻ മരണപ്പെട്ടു. ഇന്നലെ തിരുരങ്ങാടി PSMO കോളേജിൽ ധാരാളം വർഷം അദ്ദേഹം ലൈബ്രറിയനായി ജോലി ചെയ്തിരുന്നു. നല്ല മനുഷ്യപ്പറ്റുള്ള ഒരാളായിരുന്നു അദ്ദേഹം. ഒരുപാട് ആളുകളുമായി നല്ല ബന്ധം, ഹരിജനങ്ങളായ ആളുകൾ പോലും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായിരുന്നു. ഇങ്ങനെ ഒരു നല്ല ജീവിതം നയിച്ച പ്രിയപ്പെട്ട ഒരു ഗുരുനാഥൻ കൂടിയായിരുന്നു എനിക്ക് അദ്ദേഹം. അദ്ദേഹത്തിന്റെ രണ്ടു ഭാര്യമാരാണ്. ആദ്യത്തെ ഭാര്യ എത്രയോ കാലമായി രോഗം കൊണ്ട് വലയാണ്, എത്രയോ കാലമായിട്ട് രോഗമാണ്, ഇതുവരെ മക്കളൊന്നും ഉണ്ടായിട്ടില്ല ആ ഭാര്യയിൽ. അപ്പൊ ആ ഭാര്യ തന്നെ ഒരു പിന്നെ പെൺകുട്ടിയെ കണ്ടുപിടിച്ച് ഭർത്താവിനോട് കല്യാണം കഴിക്കാൻ പറഞ്ഞ്, പിന്നെ ഈ രണ്ടാമത്തെ ഭാര്യയിലാണ് കുട്ടികളുണ്ടായത്. അവരൊക്കെ ചെറിയ കുട്ടികൾ, വിദ്യാർത്ഥികളാണ്. ഒരുപാട് വൈകിയതിട്ടാണ് അദ്ദേഹത്തിന് മക്കളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോ ഈ ഒന്നാമത്തെ ഭാര്യ എത്രയോ വർഷങ്ങളായി, ഒരു 10-40 കൊല്ലമായിട്ട് രോഗം കൊണ്ട് വലയുന്ന ഒരുപാട് അസുഖങ്ങളാണ്. പക്ഷെ അദ്ദേഹത്തെ അവസാന കാലത്ത് നോക്കിയത്, കൂടെ നിന്നത്, മരുന്ന് കൊടുത്തത് ഈ ഭാര്യയായിരുന്നു. ആദ്യം വിട പറഞ്ഞത് ഭർത്താവായിരുന്നു. ആ ഭർത്താവിന് അവസാനം വെള്ളം കൊടുക്കാൻ 40 കൊല്ലമായി രോഗിണിയായി കഴിയുന്ന ആ ഭാര്യയുണ്ട്. നമ്മുടെ അന്ത്യം എങ്ങനെയായിരിക്കും, അവസാനത്തെ ഒരു നിമിഷം എങ്ങനെയായിരിക്കും ആ നിമിഷം എന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്തയെന്നത്, എന്റെ അവസാനത്തെ നിമിഷം ഈ ലോകത്ത് ഞാൻ കഴിച്ചു കൂട്ടുന്നതിലെ അവസാനത്തെ സെക്കൻഡ്, ആ സെക്കൻഡിൽ ഞാൻ എന്തായിരിക്കും ചെയ്യുന്നത് എന്നാലോചിച്ചു നോക്കുക. നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? പറയാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയാക്കി, ഒരുപാട് ആളുകളോടുള്ള ശത്രുത മനസ്സിൽ ബാക്കിയാക്കി, ഈ ലോകത്തിൽ നിന്ന് തിരിച്ചു പോകാനാണ് നമ്മുടെയൊക്കെ വിധിയെങ്കിൽ എത്ര മോശപ്പെട്ടൊരു മരണമാണ് എന്നാലോചിച്ചു. ഒരു സഹാബിയെ കുറിച്ച് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം സ്വർഗത്തിലാണ്, 3 പ്രാവശ്യം പറഞ്ഞു, സ്വർഗത്തിൽ പോകുന്ന ഒരാളെ നിങ്ങൾക്ക് കാണണോ? അയാൾ ഇപ്പൊ വരും. സഹാബികളൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്നു എന്നാണ്. അപ്പണ്ട് ഒരാൾ ഇങ്ങനെ വരുന്നത്. നമ്മുടെ നാട്ടിലെ ഒരു നാടൻ കാക്കയെ കുറിച്ച് ആലോചിച്ചു നോക്കുക. നിങ്ങള് ഒരു നാടൻ സാധാരണക്കാരനായൊരു മനുഷ്യൻ, ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന്റെ ചെരുപ്പ് കയ്യിൽ പിടിച്ചിട്ടുണ്ട് എന്ന്. സാധാരണ ചെരുപ്പ് കയ്യിൽ പിടിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അത്രയും സാധാരണത്വമുള്ള, ലാളിത്യമുള്ള ആളുകളാ ചെയ്യുക. ഇദ്ദേഹം ചെരുപ്പ് കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ കടന്നു വരുന്നു എന്നാണ് ഹദീസിൽ പറയുന്നത്. അദ്ദേഹത്തെ കുറിച്ച് റസൂൽ എന്താ പറയണേ? സ്വർഗത്തിലാണ്. 3 പ്രാവശ്യം പറഞ്ഞു. മറ്റൊരിക്കൽ വീണ്ടും റസൂൽ എന്ന് പറഞ്ഞു, സ്വർഗത്തിൽ പോകുന്ന ഒരാളെ നിങ്ങൾക്ക് കാണണോ? സഹാബികളൊക്കെ ആകാംക്ഷയോട് കൂടി കാത്തിരുന്നു, ഇനി ഇങ്ങോട്ട് കടന്നു വരാനിരിക്കുന്ന ആളാണ് എന്നത്. അപ്പോഴും വന്നത് ഈ സാധുവായ സഹാബിയായിരുന്നു. 3 പ്രാവശ്യം അങ്ങനെ പറഞ്ഞു. അപ്പൊ സഹാബികൾക്ക് ഒരു ചിന്ത, എന്തായിരിക്കും അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് എത്തിച്ചത്? നമ്മളൊന്നും ചെയ്യാത്ത ഒരു കാര്യം അദ്ദേഹം ചെയ്യുന്നുണ്ടോ? അതെന്താണ് എന്നറിയാൻ സഹാബികൾ അംറു റളിയല്ലാഹു അൻഹുവിനെ ഇദ്ദേഹത്തിന്റെ കൂടെ പറഞ്ഞേക്കാണ് ചെയ്യുന്നത്, അംറു ബിൻ അബ്ദുല്ലാ. അങ്ങനെ ആ സ്വഹാബി അദ്ദേഹത്തിന്റെ കൂടെ പോയി, 3 ദിവസം അദ്ദേഹത്തിന്റെ കൂടെ താമസിച്ചു എന്നാണ്. പ്രത്യേകിച്ചൊന്നും കണ്ടില്ല, പ്രത്യേകിച്ച് സാധാരണ ആളുകൾ ചെയ്യുന്നതിനേക്കാൾ ഒരു കാര്യം അദ്ദേഹം ചെയ്യുന്നതായിട്ട് കണ്ടില്ല. 3 ദിവസം ആ വീട്ടിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്,
നിങ്ങൾ എന്തിനു വേണ്ടിയായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ റസൂൽ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു, താങ്കളെക്കുറിച്ച് പറഞ്ഞു, സ്വർഗത്തിലാണ്. അതെന്തുകൊണ്ടായിരിക്കും എന്ന് അറിയാൻ വേണ്ടി വന്നതാണെന്ന്. അദ്ദേഹത്തിന് വല്ലാത്ത സന്തോഷം, സ്വർഗത്തിലാണ് എന്ന് കേട്ടപ്പോ അദ്ദേഹം ഒരുപാട് ആലോചിച്ചിട്ട് പറഞ്ഞു, ഇല്ല, നിങ്ങളൊക്കെ ചെയ്യുന്നതന്നെ ഞാനും ചെയ്യുന്നുള്ളൂ, കൂടുതലൊന്നും ചെയ്യുന്നില്ല. അത്ര ആലോചിച്ചിട്ടും അദ്ദേഹത്തിന് കിട്ടുന്നില്ല. അങ്ങനെ അംബർ റളിയല്ലാഹു സലാം പറഞ്ഞ് തിരിച്ചു പോകുന്നതാണ്. കുറച്ച് കഴിഞ്ഞപ്പോ ഇദ്ദേഹം തിരിച്ചു വിളിക്കുന്നുണ്ട്, ഒരു നിമിഷം ഒരു കാര്യം പറയാനുണ്ട്, എന്നെക്കുറിച്ച് ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. എന്താണ് കാര്യം? ഇത്രയേ ഉള്ളൂ, എന്റെ മനസ്സിൽ ഒരാളെക്കുറിച്ചും ഒരു മോശമായ ചിന്ത ഉണ്ടാകാറില്ല. അദ്ദേഹം പറഞ്ഞതാണ്, എന്റെ മനസ്സിൽ ഒരാളെക്കുറിച്ചും, ഇനിയിപ്പോ ആരെങ്കിലും ഒരാളെക്കുറിച്ച് വന്ന് പറഞ്ഞാൽ പോലും എന്റെ ഒരു ചെവിയിലൂടെ കേൾക്കുന്നു, മറ്റൊരു ചെവിയിലൂടെ പുറത്തു കളയുന്നു, ഞാനത് സൂക്ഷിക്കാറില്ല. ഒരാളെക്കുറിച്ചും എന്റെ മനസ്സിൽ ഒരു ശത്രുതയില്ല, ഒരാളോടും എന്റെ മനസ്സിലൊരു പകയില്ല, ഒരാളും എന്റെ ശത്രുവല്ല. അതാണ് അദ്ദേഹം പറഞ്ഞത്. അംബർ റളിയല്ലാഹു അൻഹു റസൂലിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതാണോ അദ്ദേഹം സ്വർഗത്തിൽ പോകാനുള്ള കാരണമെന്ന്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മറ്റെന്താണ്? അതന്നെയാണ് സ്വർഗത്തിൽ പോകാനുള്ള കാരണം. എന്നാലോചിച്ചു നിങ്ങൾ, ഹൃദയത്തിന്റെ ഉണർച്ചയാണത്, മനസ്സിന്റെ വിശുദ്ധിയാണത്. അപ്പോ ജീവിതത്തെ ജീവിതമാകെ സംശുദ്ധമാകുന്നത് ഹൃദയ രോഗങ്ങളിൽ നിന്ന് ജീവിതം ശുദ്ധമാകുന്നത്, തിന്മകളിൽ നിന്ന് ജീവിതം കരകയറുന്നത് അവസാനത്തെ ഒരു സെക്കൻഡിനെ കുറിച്ചുള്ള ആലോചനയാണ്, അത് മരണമാണ്. അബ്ദുറഹ്മാൻ അൽ അരീഫി എന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയ ഒരു ഇസ്ലാമിക പ്രഭാഷകനും പണ്ഡിതനുമുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞ ഒരു സംഭവം ഈ വിഷയം പറയുമ്പോൾ വളരെ പ്രധാനമാണ്. അതിങ്ങനെയാണ്, ഒരു യുവാവ്, ചെറുപ്പക്കാരനാണ്, യൗവനത്തിലേക്ക് എത്തുന്നതേയുള്ളൂ, കൗമാരപ്രായമാണ്. അവന് നിരന്തരമായി ഇന്റർനെറ്റുമായി ബന്ധമുള്ള ഒരു കുട്ടിയാണ്, ഇന്റർനെറ്റുമായി വളരെ അടുത്ത ബന്ധം. അതിന്റെ എല്ലാ ഇഴപിരിവുകളിലേക്കും അവൻ എത്തിയിട്ടുണ്ട്, അതിന്റെ എല്ലാ സൂത്രങ്ങളും അവൻ അറിയാം. അവൻ പതുക്കെ പതുക്കെ ഇന്റർനെറ്റിലൂടെ തുറന്നിട്ടിരിക്കുന്ന വിശാലമായ തിന്മയുടെ വലിയൊരു കടലുണ്ട്, ആ കടലിലേക്ക് അവൻ പ്രവേശിച്ചു. പാപത്തിന്റെ ഒരു മഹാസമുദ്രമുണ്ട്, അവിടേക്ക് അവൻ ചെന്നുപെട്ടു. അവനതിൽ നിന്ന് കരകയറാനാകാത്ത വിധം അവനതിൽ പെട്ടുപോയി. പലതരത്തിലുള്ള അശ്ലീല വെബ്സൈറ്റുകളുടെ കൂട്ടായ്മകളുണ്ട്, ആ കൂട്ടായ്മകളിലൊക്കെ അവൻ അംഗമായി. ഇത് പ്രൊഡക്ട് ചെയ്യുന്ന ചില കേന്ദ്രങ്ങളുണ്ട്, അശ്ലീല ദൃശ്യങ്ങള്, ചെറിയ ചെറിയ വീഡിയോസ്, ചിത്രങ്ങൾ, ഇതൊക്കെ പ്രൊഡക്ട് ചെയ്യുന്ന വലിയ വലിയ കമ്പനികളുണ്ട്. ആ കമ്പനികളുമായി ഇവൻ അടുത്ത ബന്ധമായി. ആ ബന്ധത്തിലൂടെ അവന്റെ ഇമെയിലിലേക്ക് നിരന്തരമായി അശ്ലീല ചിത്രങ്ങളും അശ്ലീല വീഡിയോയും വരാൻ തുടങ്ങി. സ്വാഭാവികമായി അവനത് കണ്ട് ആസ്വദിക്കാണ്. ആസ്വദിക്കുക മാത്രമല്ല, അവന്റെ കൂട്ടുകാരോട് അവൻ പറയാൻ തുടങ്ങി, എനിക്കിങ്ങനെയൊക്കെ വരുന്നുണ്ട് എന്ന് പറയാൻ തുടങ്ങി. അവർക്ക് ചിലതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് തുടങ്ങി. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്കും വേണമെന്ന് അവർ പറഞ്ഞപ്പോ അവൻ പറഞ്ഞു, നിങ്ങളുടെ എല്ലാവരുടെയും ഇമെയിൽ അഡ്രസ് എനിക്ക് തരണം. അങ്ങനെ നിങ്ങളൊരു 100 ആളുകളുടെ ഇമെയിൽ അഡ്രസ് എനിക്ക് എത്തിച്ചു തന്നാൽ പിന്നെ എനിക്ക് വരുന്ന വീഡിയോസ് ഒക്കെ ഫ്രീ ആയിരിക്കും, പിന്നെ ഞാനതിന് പൈസ കൊടുക്കണ്ട, പേയ്മെന്റ് കൊടുക്കണ്ട. അങ്ങനെ 100 ആളുകളുടെ ഇമെയിൽ അഡ്രസ്സുകൾ ഇവർ ശേഖരിച്ചു, എന്നിട്ട് ഇവന് കൊണ്ടുവന്നു കൊടുത്തു. ഇവനത് ഇവർക്ക് അയച്ചു കൊടുത്തു. ഇവന് വരുന്ന വീഡിയോസ് ഓട്ടോമാറ്റിക്കലി ഫോർവേഡ് എന്ന ഒരു സിസ്റ്റമുണ്ട്, ഇവന് വരുന്ന വീഡിയോസ് അതേപടി ഇവർക്കെത്തും. ഇവൻ ഫോർവേഡ് ചെയ്യണ്ട, അത് വരുന്ന വഴിക്ക് ഇവർക്ക് കൂടി, 100 ആളുകൾക്ക് കൂടി അത് എത്തും. ഇതാണ് ആ സംവിധാനം. ഇങ്ങനെ എത്രയോ മാസങ്ങൾ ഇങ്ങനെ ഒരുപാട് വീഡിയോസ്, ഒരുപാട് ചിത്രങ്ങൾ ഇവന്റെ മെയിലിലേക്ക് വരുന്നു, അത് കൂടുതൽ ആളുകളിലേക്ക് പോകുന്നു. ഈ 100 ആളുകളിൽ ഓരോരുത്തരും വീണ്ടും 100 ആളുകളെ ഉണ്ടാക്കുന്നു. അങ്ങനെ 100 1000 ആയി
ആ 10,000 അതിലേറെ സംഖ്യയായി ഇതൊരു വലിയ നെറ്റ്വർക്കായിട്ട് ഇങ്ങനെ മാറുകയാണ്. അതിന്റെ സ്രോതസ് ഇവനാണ്. ഇവന്റെ മെയിൽ ഐ ഡിയിലേക്കാണ് ഈ വീഡിയോസ് വരുന്നത്. അതിനിടയിൽ ഇവൻ മരിച്ചുപോയി. ഇവൻ മരിച്ച ആ ദിവസം പോലും വീഡിയോസ് വന്നിട്ടുണ്ട്. ഈ കൂട്ടുകാർക്കൊക്കെ വല്ലാത്ത മനോവേദനയായി. കാരണം അവരുടെ കയ്യിൽ നിന്നൊക്കെ ഇത് സംഗതി വിട്ടുപോയി. ഇവർക്കൊക്കെ വല്ലാത്ത സങ്കടമായി. ഇവർ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടു. ഇനി ആ വീഡിയോ അയക്കരുത്, ആ ആള് ഈ ലോകത്തിന് തന്നെ പോയിട്ടുണ്ട്, ഇനി നിങ്ങൾ ആ വീഡിയോ അയക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ അവർ ചോദിച്ചു, അയാളുടെ പാസ്വേഡ് നിങ്ങൾക്കറിയുമോ? ഇല്ല, ഞങ്ങൾക്കറിയൂല. എന്നാൽ ഇനി 9 വർഷം കൂടി ഈ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. ഇതാണ് പറഞ്ഞത്. ഇനി 1 വർഷം കഴിഞ്ഞിട്ടുള്ളൂ, 10 വർഷത്തേക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി 9 വർഷം കൂടി ഈ വീഡിയോ തടയാൻ യാതൊരു മാർഗവുമില്ല. എങ്ങനെയുണ്ട് ആ മരണം? അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളൊക്കെ ആലോചിക്കേണ്ടത്, ഒരുപക്ഷെ അത്തരത്തിലുള്ള കേടുകളിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടാവുകയില്ല. അള്ളാഹു നമ്മളെ അങ്ങനെയുള്ള പാപങ്ങളുടെ കേടുകളിൽ നിന്ന്, അഴുക്കുകളിൽ നിന്ന് ശുദ്ധമാക്കിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ പലതരത്തിലുള്ള ഹൃദയ രോഗങ്ങളിൽ നിന്ന് എനിക്ക് ഈ പറയുന്ന എനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ ആ മരണം എങ്ങനെയായിരിക്കും? അസൂയ ഹൃദയ രോഗമാണ്. എത്ര കഠിനമായ രീതിയിലാണ് റസൂലുള്ള അതിനെ കുറിച്ച് പറഞ്ഞത്. അഹങ്കാരം ഹൃദയത്തിന്റെ രോഗമാണ്. ഏറ്റവും ചെറിയ ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന അണുമണി തൂക്കം എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഏറ്റവും വലിയ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്ന സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇത് രണ്ടും പറഞ്ഞുകൊണ്ടാണ് അഹങ്കാരത്തെക്കുറിച്ച് പറഞ്ഞത്. ഏറ്റവും ചെറിയ ഒരു തൂക്കത്തെക്കുറിച്ച് പറയുന്നതിനാണ് അണുമണി തൂക്കം, മിസ്ഖാല ദർറ എന്ന് പറയുക. ഏറ്റവും വലിയൊരു ശിക്ഷയെക്കുറിച്ച് പറയാനാണ് സ്വർഗത്തിൽ പോകില്ല എന്ന് പറയാം. ഇത് രണ്ടും പറഞ്ഞ ഒരു കാര്യമാണ് അഹങ്കാരം. അണുമണി തൂക്കം, അഹങ്കാരം ഉള്ളിലുള്ളവൻ സ്വർഗത്തിലേക്ക് പോവുകയില്ല. എക്സ്ട്രീമാണ്, രണ്ട് സംഗതിയൊരു എക്സ്ട്രീമാണ്. സ്വർഗത്തിൽ പോവുകയില്ലവൻ, അണുമണി തൂക്കമെങ്കിലും ഉണ്ടെങ്കിൽ